പെൺകുട്ടി ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ അങ്ങനെ കാണിക്കരുത്. അല്ലാഹു നിങ്ങൾക്കൊരു നല്ല ജീവിതം തരാ. നിങ്ങളുടെ വാപ്പ എത്രയാണ് കഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ഉമ്മ എത്രയാണ് ഉള്ളൊരുങ്ങി ദുആ ചെയ്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളെ, മാതാപിതാക്കളോട് നന്ദി കേട് കാണിക്കുന്ന ഒരു ജീവിതത്തിന് നിങ്ങൾ തുടക്കം കുറിക്കല്ലേ. കല്യാണത്തിന്റെ അന്ന് തന്നെ ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന വാപ്പയെ വിളിച്ചുകൊണ്ട് പുതുമണവാട്ടുകാര് പലരും പറയുന്നത് എന്തെന്നറിയോ, ഇക്ക വിളിച്ചിരുന്നു രാവിലെ അവരിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നാത്തൂമാരൊക്കെ വട്ടം കൂടുതൽ ചർച്ച ചെയ്തു. അടുക്കളയ്ക്ക് പോകുമ്പോ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വേണം അത്രേ. വാപ്പ വിചാരിച്ചു ഒരു കിലോ കപ്പപ്പഴവും രണ്ട് അലുവേ ഒക്കെ വാങ്ങിച്ചു കൊണ്ട് പോവാന്നാ വിചാരിച്ചു. അപ്പോ ഇതുപോലെ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വേണം. അങ്ങനെയാ പ്രിയപ്പെട്ട പിതാവ് വീണ്ടും പരിസക്കാരന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ, പ്രിയപ്പെട്ടവരെ നാട്ടിലുള്ളവരെത്രയാ സഹായിച്ചത്, തലേ ദിവസം പോയി കുടുംബസമേതം പോയി പിറ്റമ്മും കുടുംബസമേതം പോയി ആവശ്യത്തിലധികം ഭക്ഷണവും കഴിച്ച് കുറ്റം പറയാനല്ലാതെ 1000 രൂപ നല്ല മനസ്സോടെ പെണ്ണിന്റെ വാപ്പാടെ കയ്യിലെടുത്തു കൊടുത്തിട്ട് എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഞാൻ ദുആ ചെയ്യാമെന്ന് പറയാ, നല്ലൊരു മനസ്സത്ര സഹോദരങ്ങൾക്കാ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങള്, അർഹതപ്പെട്ടവരെ സഹായിക്കണേ, അർഹതപ്പെട്ടവരെ തള്ളിക്കളയല്ലേ. എത്രയോ പേര് രോഗം ബാധിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്, എത്രയോ പേര് മെഡിക്കൽ കോളേജിന്റെ അകത്തകത്തില് പട്ടിണി കിടക്കുന്നുണ്ട്. അതേ നമ്മുടെ നാട്ടിലുള്ള അന്യമതക്കാരായ ശിവസേന പോലെയുള്ള ഹൈന്ദവ മതത്തിന്റെ സംഘടനക്കാര് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് ഉച്ചക്കഞ്ഞി വിതരണം നടത്തുമ്പോ നമ്മുടെ മുസ്ലിം ഉപ്പമാരുടെ പ്രിയപ്പെട്ട മക്കള് പള്ളി വലുത്താൻ പള്ളി വളർത്താൻ കോടിക്കണക്കിന് രൂപ പിരിവ് നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട പള്ളിക്കാര്, അതുപോലെ പള്ളിയുടെ ബാത്റൂമിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ ഗ്രാനൈറ്റ് ഒട്ടിക്കുന്ന പ്രിയപ്പെട്ടവര്, മുസ്ലിം സമുദായത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് അവരുടെ വീടിന്റെ മുറ്റം പോലും ഗ്രാനൈറ്റ് കൊണ്ട് അലങ്കരിക്കുമ്പോ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് ഈ സമുദായത്തിന്റെ പാവപ്പെട്ട പെൺകുട്ടിയരാ ശിവസേനക്കാരൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി വാങ്ങാൻ പോയി തൂക്കുപാത്രവുമായി കാത്തു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആരെയാ സേവിക്കുന്നത്? അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യാനുള്ള മനസ്സ് എന്റെ സഹോദരങ്ങൾക്ക് വേണേ. നിത്യവൃത്തിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് അല്ലാഹുവിൻ റസൂല് പറഞ്ഞു വിടുകയാണ്, ഒരു ഫക്കീറിനെ ധരിക്കാൻ വസ്ത്രമില്ല നബിയേ, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ. അല്ലാഹുവിൻ റസൂല് പറഞ്ഞു, സഹാബത്തിന്റെ അവസ്ഥയെല്ലാം അങ്ങനെയാണ്, നിന്നെ എവിടെ പറഞ്ഞു വിടാനാണ്, എവിടെ പറഞ്ഞു വിടാനാണ്, എങ്കിലും എന്റെ പൊന്നുമോളെ മുമ്പിലൊന്ന് ചെല്ലുക, അവളൊന്നും തരാതിരിക്കൂല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുമ്പോ സലാം പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിക്കുമ്പോ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് ഈന്തപ്പനയുടെ നാരുകൊണ്ട് മടലുകൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഓല കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വീടിന്റെ കത്താ വാതിലിന്റെ മറവിലിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്തേ നിങ്ങൾ എന്നെ വിളിച്ചത്? അയാൾ പറയുന്നു, ഫാത്തിമ പൊന്നാര നബി തങ്ങളുടെ മുമ്പ് നിന്ന് വന്നവരാണ് ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഇവിടെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഫാത്തിമ, ധരിക്കാൻ വസ്ത്രമില്ല ഫാത്തിമ, കഴിക്കാൻ ഭക്ഷണമില്ല ഫാത്തിമ, അതുകൊണ്ട് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്, എന്നെയും നിങ്ങളെയും പോലെയല്ല അലമാരയുടെ അകത്തളത്തില് അടുക്കി വെച്ചിരിക്കുന്ന മോഡൽ വസ്ത്രങ്ങളില്ല, ഫ്രിഡ്ജിന്റെ അകത്തളത്തിലിരിക്കുന്ന അടുത്ത ആഴ്ച എടുക്കാനുള്ള മനോഹരമായ ഭക്ഷണ സാധനങ്ങളില്ല. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മനസ്സു നോവുകയാണ്, വല്ലാതെ വേദനിച്ചുകൊണ്ട് കരയുകയാണ്, നബി മകൾ ഭൂവി ഫാത്തിമ ബീവി മനമങ്ങു പിടഞ്ഞാനേ ഉള്ള സ്വതകയിലായി
മനദുഃഖം പേറി ഫാത്തിമ കരഞ്ഞാനേ. അഹ്മദിൻ കരള് മുഹമ്മദിനുടല് വെറും കയ്യാൽ മിഴിച്ചാനേ. ഉള്ളം സ്വതക്കയിലായി മനദുഃഖം പേറി കരള് നിറഞ്ഞാനേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണീരോടെ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ എന്താണ് ഞാൻ ഈ മനുഷ്യന് ചെയ്യുക. പെട്ടെന്ന് അതൊക്കെ തന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നുപോയി. പനി പിടിക്കുന്ന രാത്രിയില് തന്റെ പ്രിയപ്പെട്ട മക്കള് മൂടിക്കിടക്കുന്ന ഒരു പുതപ്പ് തന്റെ മക്കൾക്ക് മൂടാ. അറേബ്യൻ രാജ്യത്തെ തണുപ്പുള്ള രാത്രികളില് സൂക്ഷിച്ചു വച്ചിരുന്ന ആ ഒരേ ഒരു വസ്ത്രം, അതല്ലാതെ വേറൊന്നുമില്ല. ആ വസ്ത്രം എടുത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫഖീറായ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുമ്പോ അയാള് പറയുന്നു, ഫാത്തിമ നാണം മറക്കാ, തണുപ്പ് മാറ്റാ, എനിക്ക് ഈ വസ്ത്രം മതി ഫാത്തിമ. പക്ഷേ വിശപ്പടക്കാനൊന്നുമില്ലല്ലോ, വിശപ്പടക്കാനൊന്നുമില്ലല്ലോ, എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പട്ടിണിയാണ്, പുറത്തു പറയാത്ത പട്ടിണിയാണ്, പുറത്തറിയിക്കാത്ത പട്ടിണിയാണ്. റമദാൻ മാസത്തിലെ ഒരു നോമ്പിന് ഇടയത്താഴം കഴിക്കാൻ കഴിയാതെ വന്നാൽ, ഉറങ്ങിപ്പോയാൽ നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞുകൊണ്ട് എനിക്കിന്ന് പട്ടിണി നോമ്പാണ്, എനിക്കിന്ന് പട്ടിണി നോമ്പാണെന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്ന പെങ്ങളെ, ദിവസങ്ങളോ പട്ടിണി കിടന്ന ഫാത്തിമയുടെ വയറിന്റെ നൊമ്പരം അതേ മദീന എറിഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു തആല അകത്തേക്ക് പോയിട്ട് ചെറിയ ഒരു പെട്ടി എടുക്കുകയാണ്, ചെറിയ ഒരു ടിൻ എടുക്കുകയാണ്. എന്തിനെന്നറിയോ? അതിന്റെ അകത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നമുണ്ട് പ്രിയപ്പെട്ടവര്. എന്താണെന്നറിയോ? ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോ തന്റെ പൊന്നുമോ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി കൊടുത്ത ഒരു മാലയാണ്. ലോകത്ത് എത്രയോ സ്വർണം ധരിച്ചവളാണ് ഖദീജ. പടവങ്കോട്ടത്തെ പെങ്ങളെ, നീ ധരിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം ശരീരത്ത് ധരിക്കാൻ ഭാഗ്യം കിട്ടിയവളാണ് ഖദീജ. പക്ഷേ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ എല്ലാം നാളത്തെ ആഖിറത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി മാറ്റിവെച്ചു പോയപ്പോ ഖദീജ തന്റെ പൊന്നുമോൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല, പൊന്നുമോളെ കയ്യിലെടുത്ത് കൊടുക്കാൻ ഒന്നുമില്ലാതെ വേദനിച്ചപ്പോ തന്റെ കഴുത്തിൽ കിടന്ന ഒരേ ഒരു മാല, തന്റെ കഴുത്തിൽ കിടന്ന ഒരു മാല ബഹുമാനപ്പെട്ട മഹദിയാര ഖദീജ ബിബി റളിയല്ലാഹു തആല എടുക്കുകയാണ്. എന്നിട്ടോ ആ മാല ഒരു മുത്തുമാലയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഫാത്തിമ ഈ മാല നിനക്കുള്ളതാണ്, ഉമ്മാക്ക് തരാ, വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ആ മാല കൊടുത്തിട്ട് പറഞ്ഞു, ഫാത്തിമ ഇന്ന് നിന്റെ ഉമ്മാടെ ചുണ്ടത്തേക്ക് മുത്തം തരണമെന്ന്, നിനക്ക് മോഹമുണ്ടാകുന്നുവോ, നിനക്ക് കൊതി വരുന്നുവോ, അന്നീ മാലയിൽ മുത്തം കൊടുക്കണം ഫാത്തിമ. ഉമ്മാടെ കവളൊന്ന് കാണണമെന്ന്, ഉമ്മാടെ തലയിലൊന്ന് തൊടണമെന്ന് നിനക്ക് മോഹം വന്നുപോയാ, ഉമ്മാടെ ഖബറിന്റെ അരികിലേക്ക് വരണ്ട ഫാത്തിമ, മനസ്സറിഞ്ഞുകൊണ്ട് ഉമ്മ തന്ന ഈ മുത്തുമാല, ഈ മുത്തുമാല എടുത്ത് മുത്തം കൊടുത്തോന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് പോയ മാലയാണ്. ആർക്കും എടുത്തു കൊടുത്തില്ല, സുഖമില്ലാതെ കിടന്ന മക്കൾ ൾക്ക് വേണ്ടി എടുത്തില്ല, പട്ടിണി കിടന്ന അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എടുത്തില്ല. എവിടെ നിന്നോ വന്ന ഫഖീറായ മനുഷ്യൻ, എവിടെ നിന്നോ വന്ന ഫഖീറായ മനുഷ്യൻ തന്റെ മുമ്പയിരുന്ന് പൊട്ടിക്കരഞ്ഞപ്പോ മാലയെടുത്ത് കൊടുത്തുപോയ റസൂലുള്ളാഹിന്റെ കരളേ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ആ മാല എന്റെ പ്രിയപ്പെട്ടവരെ ഫഖീറായ മനുഷ്യന്റെ കൈകളിലേക്ക് എടുത്തു കൊടുത്തുപോയെങ്കിൽ എന്റെ സഹോദരിമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എത്രയോ പേര് ക്യാൻസർ പിടിച്ച് കിടക്കുന്നുണ്ടോ, എത്രയോ പേര് ട്യൂമർ പിടിച്ച് കിടക്കുന്നുണ്ടോ, എത്രയോ സഹോദരങ്ങൾ സഹോദരിമാര് മാരകമായ രോഗം പിടിച്ചുകൊണ്ട് ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ മരണമുറപ്പായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ഗുളിയക്ക് 10,000 രൂപ വില വരുന്ന, ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷം രൂപ വില വരുന്ന സഹോദരിമാരെ,
ഒരു പുതിയ മാല കിട്ടുമ്പോ, ഒരു പുതിയ വള കിട്ടുമ്പോ, ഒരു പുതിയ വീട് വെക്കുമ്പോ എല്ലാം മറന്നുകൊണ്ട് നടുരൂലിലൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഈ സമുദായത്തിന്റെ പിശാചിന്റെ പാരാട്ട് പാടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിച്ചേ, അള്ളാഹു പണം തരുമ്പോ പെട്ടെന്ന് മനസ്സ് മാറിപ്പോകുന്നെങ്കിൽ അതിൽ ഈമാനിന്റെ ഒരു ചൈതന്യവും ഇല്ല. എന്റെ സഹോദരങ്ങളെ, കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾക്ക് പനി വന്നാൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ കരഞ്ഞു പറഞ്ഞ അള്ളാഹുവിനോട് ദുആരക്കും. ഒരു ചെറിയ പനിയാണ്, 1000 രൂപയുടെ മരുന്നും കൂടിയും വാങ്ങുമ്പോൾ അത് എല്ലാം കുറഞ്ഞു പോകുമെങ്കിൽ സഹോദരങ്ങളെ, ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉസ്താറേ നിലവിൽ എനിക്കിപ്പോ 3 ഇഞ്ചക്ഷൻ മുടങ്ങിയിരിക്കുകയാണ്, 4.5 ലക്ഷം രൂപ വരുന്ന 3 ഇഞ്ചക്ഷൻ നിലവിൽ എനിക്ക് മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എത്ര ഇഞ്ചക്ഷൻ എടുത്താലും പെട്ടെന്ന് ഞാൻ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് പിരിവ് നടത്തുന്നത്? ആ സഹോദരൻ പറഞ്ഞു, ഇത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയല്ല, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മക്കൾക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള വകയെങ്കിലും ആകുമെങ്കിൽ അത് സന്തോഷത്തോടെ എന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ബന്ധുക്കളെ സഹായിക്കുന്നതിന് പരിധിയില്ലേ? എന്റെ കുടുംബക്കാരെ സഹായിക്കുന്നതിന് പരിധിയില്ലേ? അതുകൊണ്ട് എന്റെ മക്കളുടെ പട്ടിണി മാറ്റാനാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ ഇറങ്ങിപ്പോയെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എത്ര വലുതാ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന പാപപ്പെട്ടവർക്ക് അവരെ തടയാതെ, അവരെ ഉപേക്ഷിക്കാതെ അല്ലാഹു തന്ന പണം കൊണ്ട് അള്ളാഹു മരണം എന്ന് പറയുന്ന വിലയേറിയ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് തന്നതെന്താണോ അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. മക്കൾക്കും ഭാര്യക്കും നമ്മൾ കൊടുക്കുക, കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുക. റമദാൻ മാസമാണ് വരുന്നത്. പടവം കൂടുള്ള പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസമാണ് കടന്നു വരുന്നത്. ഈ റമദാൻ മാസത്തിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ശഅബാനിന്റെ കുറച്ചു ദിവസം കൂടിയേ ഉള്ളൂ, ഏറ്റവും അർഹതപ്പെട്ട പാവപ്പെട്ടവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അരി വാങ്ങിക്കൊടുത്ത്, കുറച്ച് ഈത്തപ്പഴം വാങ്ങിക്കൊടുത്ത്, റമദാനിന്റെ സന്തോഷത്തിന് കുറച്ച് പൈസ കൊടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ട്, അവർക്ക് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ട് ഇറങ്ങി വന്നാൽ ഈ റമദാനിൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സാധുക്കളായ പാവപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അഞ്ചാമത്തെ ഗുണപാഠം, മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ നമുക്ക് തരുന്ന അഞ്ചാമത്തെ ഗുണപാഠം, ഭർത്താവിന്റെ പൊരുത്തമാണ്. ഭർത്താവിന്റെ പൊരുത്തം, 1% പോലും ഒഴിവാക്കാതെ 101 പ്രാവശ്യം 101 വട്ടം ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. എന്തിനേറെ അവസാന സമയത്ത് കാബുദുൽ അർവാഹ് മലക്ക സറായിൽ അലൈഹി സലാത്തു വസലാം തന്റെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായിട്ട് അങ്ങ് കടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അങ്ങയുടെ കൈകൊണ്ട് ഒരൽപ്പം വാരി എന്റെ വാക്യകത്തേക്ക് വെച്ചു തന്ന് അങ്ങയുടെ പൊരുത്തം എനിക്ക് സമ്മാനിക്കണേ അലിയേ. ചോറ് വരെ വാങ്ങി വായിൽ വെച്ചുകൊണ്ട് പൊരുത്തത്തോട് ലോകത്തിനും അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിപ്പട്ടിൽ കിടന്ന് എല്ലാ പൊരുത്തവും വാങ്ങിയിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ എന്റെ സഹോദരിമാരെ, നിങ്ങൾ 100 കൊല്ലം പൊരുത്തം ചോദിച്ചാലും തീരുന്നതാണോ നിന്റെ ഭർത്താവിനോട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? 100 കൊല്ലം പൊരുത്തം ചോദിച്ചാലും തീരുമോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? 2 മാസത്തെ ലീവിന് ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിൽ വന്നു, 60 ദിവസം, അതിൽ 50 ദിവസവും താത്താടെ മോന്തത ഇങ്ങനെയുണ്ട്, മോന്തയെ വലിച്ചിറക്കി കടന്തൽ കൊത്തിയമാതിരി പിണക്കമാണ്. 2 മാസത്തെ ലീവിനാ വന്നത്, 50 ദിവസം പിണക്കം ഭർത്താവിന്. 100 കൊല്ലം ഈ ഗൾഫുകാരനായ ഭർത്താവിനോട് നീ പൊരുത്തം ചോദിച്ചാൽ നടക്കും? ഇത് പറയുമ്പോ സഹോദരങ്ങൾ പറയും, അങ്ങനെ പറഞ്ഞു കൊടുക്കും, മുസ്ലിയാരെ വാത് കൊടുക്കുന്നുണ്ട്, സെറ്റപ്പ് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ റാഹത്താവട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചിരിക്കും. പക്ഷേ നിങ്ങളോടും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അവരോട് മാത്രമല്ല,
ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് ഭാര്യക്ക് തോന്നണമെങ്കിൽ ഭർത്താവ് ഭർത്താവായിരിക്കണം. ബണുത്താവായാ പറ്റൂല. ബണുത്താവ് നാല് കാലിൽ വന്നു കയറി ഭാര്യയെ പിന്നെ ഉപദ്രവിച്ച് മുടിക്കുത്തിന് പിടിച്ച് ചെവറിലിടിക്കുന്ന ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ ഭാര്യ എവിടെ പോകും? ഭർത്താവിന്റെ വാപ്പാരം മുറുക്കാൻ കിടച്ചെന്ന് ചോദിച്ചാൽ മതിയോ? എവിടെ പോകും എന്റെ പ്രിയപ്പെട്ടവരെ? ആ പൊരുത്തം ജീവിതത്തിലൂടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് കിട്ടാൻ എന്ത് ചെയ്യും? എത്രയോ പേര് കള്ളുകുടിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നുണ്ട്. വീട്ടിന്റെ അകത്തുള്ളത് ഒന്നും ഒരു കാര്യവും ഭർത്താവിനറിയേണ്ട കാര്യവും. ചില സഹോദരിമാര് ചോദിക്കുന്നില്ലേ, നിന്റെ ഭർത്താവ് വലിക്കോടി? ഏയ് അയ്യേ, വലിക്കൂലേ. നിന്റെ ഭർത്താവ് കുടിക്കോടി? ഇല്ലേ. അയ്യയ്യേ, അതൊക്കെ എന്റെ ഭർത്താവ് അള്ളാഹു അനുഗ്രഹിച്ചങ്ങ് തന്നിരിക്കുകയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ മൂക്കുമുട്ട, കള്ളും കുടിച്ച് വന്ന് കയറും. റാഹത്താണ്, ഒരു ശല്യമില്ല. സുഖമായിട്ട് വന്ന് കിടന്ന് ഒരു പായിട്ട് കൊടുത്ത് അവിടെ കിടന്ന് ഉറങ്ങിക്കും. രാവിലെ എണീച്ചു പോകും, 150 രൂപ എല്ലാ ദിവസവും 150 രൂപ. ഈ വാങ്ങിക്കേ, ആഴ്ച പതിപ്പ് വാങ്ങിക്കേ, അവരെ പിന്നെ എന്തു വേണോ എനിക്ക് ചെയ്യാം. ഭർത്താവിന്റെ ഒരു ഉപദ്രവവും ശല്യവും. മൂപ്പിൽ ഞാൻ രാവിലെ കുടിക്കും, രാത്രി ആകുമ്പോൾ 4 കാലി കയറി വരും. ഞാൻ എടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് മുണ്ടൊക്കെ എടുത്ത് കുളിപ്പിച്ച് അവിടെ കൊണ്ട് കിടത്തും. ഇത് എന്നെ ഒരു ശല്യം. ഇങ്ങനെ ജീവിക്കുന്ന കുടുംബം